ഇൻഷാല്ലാ നിങ്ങളുടെ മുമ്പിൽ വരാൻ പോകുന്ന വ്യക്തി എന്ന് പറയുമ്പോൾ ഒരു അമേസിംഗ് പേഴ്സണാലിറ്റി ആണ്. എന്നെ ഈ ബിസിനസ് ജേണിയിൽ എന്നെ ഈ ബിസിനസ്സിൽ ഏകദേശം ഒരു ഒരു വർഷത്തിന്റെ ഇടയിൽ, ഒരു ഒന്നൊന്നര വർഷത്തിന്റെ ഇടയിൽ, ഇപ്പൊ നിങ്ങൾക്കറിയാം അല്ലെ, കഴിഞ്ഞൊരു LS ന്റെ ഒരു ട്രെയിനിങ് കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ വന്നു അല്ലെ. ഒരുപാട് ആളുകൾ ആ ട്രെയിനിങ്ങിന് പോയി. അതിൽ ഞാനും അതിൽ പങ്കാളിയായി. ഓക്കെ, എനിക്കറിയില്ലായിരുന്നു ഈ ഒരു ബിസിനസ് എന്താണ് ആക്ച്വലി, എവിടെ ചെന്ന് എത്തും, എന്ത് എങ്ങോട്ടാണ് ഇത് പോകുന്നത് എന്നുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് യാതൊന്നും അവരോ അറിവുണ്ടായിരുന്നില്ല. ഓക്കെ, എന്നെ എന്തെങ്കിലും ആയിട്ട് ഓക്കെ ബിസിനസ് ജേണിയിൽ എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ നിലയിൽ എന്നെ ഉയർത്താൻ ഓക്കെ ബാക്കിൽ നിന്ന് തന്നെ എല്ലാ നിലക്കും എന്നെ പുഷ് ചെയ്തിട്ട് ഓക്കെ എന്റെ സ്വന്തം ബ്ലഡ് എന്നെ എത്രത്തോളം എങ്ങനെ ഏതെല്ലാം നിലയിലൂടെ എന്നെ ഉയർത്താൻ ശ്രമിക്കുന്നുണ്ടോ, അതേപോലെ എന്റെ സ്വന്തം ബ്ലഡിനെ പോലെ നിന്നിട്ട് ഓക്കെ അതേപോലെ നിന്നിട്ട് സ്വന്തം ബ്ലഡിനെ പോലെ നിന്നിട്ട് എന്നെ വേണ്ട ഒക്കെ എത്രത്തോളം എന്നെ ഉയർത്താൻ ശ്രമിക്കുന്നുണ്ടോ അത്രത്തോളം എന്നെ എന്ത് ചെയ്യുന്നുണ്ട്, എന്നെ പുഷ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, എന്നെ ഓരോ റോഡ് മാപ്പും കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അത്രത്തോളം എന്നെ പുഷ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾക്ക് ഇന്ന് കിട്ടും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് മെന്റലി ഫിസിക്കലി 100% എന്ത് ചെയ്യ, ഈ ഒരു സ്വിച്ച് ഓൺ സെഷനിൽ ഇവിടെ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. മെന്റലി ഫിസിക്കലി 100% എന്ത് ചെയ്യ, ഇവിടെ ഈ സെഷനിൽ ഉണ്ടായിരിക്കുക എന്നുള്ള എന്തെങ്കിലും സംതിങ് എന്തെങ്കിലും എന്ത് ചെയ്യും നിങ്ങൾക്ക് ഇവിടെ നിന്ന് വീട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, പക്ഷെ അത് ഞാൻ എന്തായാലും ആ വ്യക്തിയെ ഇൻവൈറ്റ് ചെയ്യണ്ടേ. എല്ലാവരും റെഡിയാണോ? ഓൾറെഡി LS കഴിഞ്ഞ്, LDC കഴിഞ്ഞ്, CTC കഴിഞ്ഞ് ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ മുമ്പിൽ വരുന്നത്. ഓക്കെ, പക്ഷെ അത് ഞാൻ എന്തായാലും വ്യക്തി ഇൻവൈറ്റ് ചെയ്യട്ടെ. നിങ്ങൾ റെഡിയാണോ? സെറ്റാണോ? ഓക്കെ, പക്ഷെ ശംസീർ ഭായ്, ഗുഡ് മോർണിംഗ്. ഓഡിബിൾ അല്ലേ? ഓഡിബിൾ ആണല്ലോ അല്ലേ. എന്തൊക്കെയല്ലേ സുഖം തന്നെ? സോ അടുത്തൊരു സ്വിച്ച് ഓൺ ആണല്ലേ, സ്വിച്ച് ഓൺ സെക്ഷൻ. ഓക്കെ, ചെയ്യണ്ട എല്ലാരും ഓക്കെ അല്ലേ? എല്ലാരും ചെയ്യണ്ടായിരുന്നു ഇന്നത്തെ ദിവസങ്ങളൊക്കെ പതിപോലെ കിടന്നുറങ്ങി, ഫുഡ് കഴിച്ച് പുറത്തുനിന്ന് പോയി, വീട്ടിൽ വന്ന് കിടന്നുറങ്ങി, അങ്ങനെയാണോ? അതോ വല്ല മാറ്റം ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസത്തിൽ? നല്ല അടിപൊളിയായിട്ടുള്ള സൺഡേ സിസ്റ്റം, സൺഡേ വൈബൊക്കെ കഴിഞ്ഞതാണ്. അതാത് കിട്ടി അധികമായിട്ട് വന്നിട്ട് വെളിയിലിട്ടോ, അതോ വല്ലത് അതിലും കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നോ? 100% അതിൽ ഉള്ളവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ലേ? 100% നമ്മൾ ആ സെക്ഷനിൽ ഉണ്ടായിരുന്നെങ്കിൽ അത് കിട്ടിയിട്ടുണ്ടാവും. നമ്മൾക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് മനസ്സിലായിട്ടുണ്ട്. എന്നാൽ ഓരോ സെക്ഷനും അത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാരണം ക്ലിയർ. സോ ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ശംസീർ എന്നാണ്, ഞാൻ കോട്ടകം എന്നാണ്. 3 വർഷമായി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട്, UAE എന്നാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 3 വർഷം മുമ്പ്. സോ എനിക്ക് ബിസിനസ് തന്നെ എൻ്റെ ബ്രദറാണ്, ഏട്ടനാണ് ബിസിനസ് തന്നിട്ടുണ്ടായിരുന്നത്. നമുക്കൊക്കെ എല്ലാവർക്കും അല്ല, ഓരോരുത്തർക്ക് ഞങ്ങൾക്ക് ഫ്രണ്ട് ആയിരിക്കും, അല്ലെങ്കിൽ ഫാമിലി ആയിരിക്കും, അല്ലെങ്കിൽ ബ്രദറായിരിക്കും ബിസിനസ് തന്നിട്ടുള്ളത്. സോ എനിക്കും എൻ്റെ ബ്രദറാണ് ബിസിനസ് തന്നിട്ടുള്ളത്. ഏട്ടൻ്റെ പേര് ബാബുട്ടിക്ക എന്നാണ്. ഓക്കെ, ബാബുട്ടിക്കാൻ്റെ ബിസിനസ് തൊട്ടുള്ളത് ഏട്ടനാണ്, MA ജലീൽ, ജലീലിക്കാണ് ബിസിനസ് തന്നിട്ടുള്ളത്. അലഹമ്ദുലില്ല, ഇന്ന് 3 വർഷമായി ഒരു പ്ലാറ്റ്ഫോമുണ്ട്. ഈ ഒരു 3 വർഷം ഓക്കെ, ഈ ഒരു 3 വർഷത്തിന്റെ മുമ്പ് ഞാൻ എന്തായിരുന്നു, ഈ 3 വർഷത്തിന്റെ ശേഷം ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു മാറ്റങ്ങൾ എന്താണ്, ആ ഈ ഒരു ബിസിനസ് എനിക്ക് തന്നിട്ടുള്ള എന്താണ്. എല്ലാവർക്കും സെയിം പ്ലാറ്റ്ഫോം തന്നെ ഉള്ളത് കിട്ടുള്ളല്ലേ, ചിമ്പായി കായാലും ജിൽക്കായാലും നമുക്ക് സെയിം പ്ലാറ്റ്ഫോം ആണ്, സെയിം കമ്പനിയാണ്, സെയിം പ്രൊഡക്റ്റാണ്, സെയിം ബിസിനസ് ആണ്, ചെയ്യുന്നതെല്ലാം സെയിം ആണ് അല്ലേ. അവർക്ക് അവിടെ എത്തിയിട്ടുണ്ട്, നമ്മൾ എന്തുകൊണ്ടാണ് അവിടെ എത്താത്തത്? സോ അതിന് അവരെടുത്തിട്ടുള്ള എഫേർട്ട് നമ്മൾ എടുത്തിട്ടുണ്ടാവുന്നുള്ളതാണ്. ഞാൻ എന്നെ പറ്റി, ഞാനിപ്പോ 3 വർഷം മുമ്പ് അല്ലാതെ ഞാനൊരു പ്രവാസിനായിരുന്നു, 12 വർഷം. അതിൽ ഒരുപാട് പ്രവാസികൾ ഉണ്ടാവില്ല, 12 വർഷം ഞാനും പ്രവാസിനായിരുന്നു, UAE യിലായിരുന്നു. എല്ലാവരും അതിൽ എന്താ പറയാ, 2 വർഷം നിൽക്കുക, കുറച്ച് ക്യാഷ് ഉണ്ടാക്കിയിട്ട് നാട്ടിൽ വരാം, പിന്നെ നാട്ടിൽ സെറ്റിൽ ആവില്ല. ഇത് ഒരു പ്രതിഷേധിച്ചിട്ട് എല്ലാവരും കേൾക്കും, എങ്ങനെയും 2 കൊല്ലം നിൽക്കണം, കുറച്ച് ക്യാഷ് ഉണ്ടാക്കണം, ക്യാഷ് ഉണ്ടാക്കിയിട്ട് നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്യണം. ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് നമ്മളും ഗൾഫിലോട്ട് പോകണം. പക്ഷെ വിചാരിച്ചമാതിരി ആയില്ല, നമ്മളെ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള ഗൾഫ് കണ്ടിട്ടാണ് നമ്മൾ കയറി പോകുന്നത്. വിചാരിച്ച ഗൾഫ് അല്ലായിരുന്നു,
പ്രതീക്ഷകൾ ഫസ്റ്റ് സ്റ്റേജ് തന്നെ ആ ചെന്നിറങ്ങിയ തന്നെ കാര്യങ്ങൾ മനസ്സിലായി. വിചാരിച്ചമായിട്ടുള്ള കാര്യങ്ങളും മുന്നോട്ട് പോവാം. ഓക്കെ, മുന്നോട്ട് ഏതായാലും ഗൾഫിൽ വന്നതാണ്, രണ്ടു വർഷം എങ്ങനെയെങ്കിലും നിൽക്കണം, രണ്ടു വർഷം കഴിഞ്ഞിട്ട് നീ ഫുള്ള് നാട്ടിൽ സെറ്റിൽ ആവും, ഈ ഗൾഫും ഇല്ല ഒന്നും വേണ്ട എന്നുള്ള ഘട്ടത്തിൽ മുന്നോട്ട് പോകുന്നു. അത് രണ്ട് എന്നുള്ളത് നാലായി, നാല് എട്ടായി, എട്ട് പത്തായി എന്നല്ലാണ്ട് ലൈഫിൽ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതന്നെയല്ലോ എല്ലാവരും സമ്പാദിക്കുന്നില്ല. ഗൾഫിൽ പോകും, രണ്ടു വർഷം നിൽക്കാൻ എന്നുള്ള കൺസെപ്റ്റിൽ പോകും, രണ്ടു വർഷം എന്നുള്ളത് നാല് വർഷം അങ്ങനെ കയറി പോകുന്നല്ലാണ്ട് ലൈഫിൽ ഒരു മാറ്റം ഉണ്ടാവുന്നുണ്ട്. സെയിം അവസ്ഥ തന്നെയായിരുന്നു നമ്മുടെ. ഫസ്റ്റ് പോയിരുന്ന ഒരു ക്ലീനിങ്ങിലായിരുന്നു, ക്ലീനിങ് കമ്പനിയിലായിരുന്നു. എന്തല്ല ജോലി കുഴപ്പമൊന്നുമില്ല, കാര്യങ്ങളൊന്നും കുഴപ്പമില്ല, സാറിന്റെ അവിടെ നിന്നാണ് നമ്മളൊക്കെ ഒരു വിദ്യാഭ്യാസം, ഒരു വെളിച്ചം വെളിപ്പാടും ഇല്ലാത്തതിനുള്ള ഏറ്റവും വലിയ പ്രവാസിയുടെ ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് ആണ് ലൈസൻസ് എന്നുള്ള, അവിടുത്തെ ലൈസൻസ്. ആ ഒരു ലൈസൻസ് ഇട്ട് അവിടെ ജോലിയിലെ ഡ്രൈവറായിട്ട് കയറി പല മേഖലയിലും പല കമ്പനിയിലും കയറി ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ എവിടെ നിന്നൊരു കാര്യം കിട്ടിയിട്ടുണ്ടായിരുന്നു, എല്ലാവർക്കും വേണ്ടത് എക്സ്പീരിയൻസ് ആണ്. നമുക്കാണെങ്കിൽ ആ സാധനം ഉണ്ടായിട്ടില്ല. ലൈസൻസ് എടുത്ത് ആദ്യം പോകുന്നത് ഞാൻ പോയിട്ട് ഒരു ജോലി കയറുക എന്നുള്ളതാണ്. കുറെ കമ്പനികളിൽ കയറി എവിടുന്ന് ഒരു ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ തൽക്കാലം ഒരു സെയിൽസിൽ കയറി, രണ്ടു മൂന്ന് വർഷം മാസം സെയിൽസിൽ നിന്ന്. എത്ര ആൾ ഇതിൽ സെയിൽസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്? സെയിൽസിൽ വർക്ക് ചെയ്ത് നമുക്ക് അറിയാം എത്രത്തോളം അതിന്റെ എഫേർട്ട് ഉണ്ട് എന്നുള്ള ടാർജറ്റും കാര്യങ്ങളും. നമ്മൾ തരുന്ന ടാർജറ്റ് നമുക്ക് അച്ചീവ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതുവരെ കിട്ടാത്ത തെറികളൊക്കെ നമ്മൾ അന്ന് കേൾക്കലാണ്. അത് അച്ചീവ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ല, ആരൊന്നും പറയാനുണ്ടാവില്ല, നന്ദി വാക്ക് പറയാൻ പോലും ആരുണ്ടോ? സോ ആ സെയിൽസിന്റെ പ്രഷർ താങ്ങാൻ പറ്റാത്ത അതിൽ ഞാൻ തരും ടാക്സി ഡ്രൈവറിൽ അറബി വീട്ടിൽ കിട്ടും. അറബി വീടാകുമ്പോൾ പിന്നെ വലിയ സെയിൽസിന്റെ ടെൻഷൻ ഒന്നുമില്ല, രാവിലെ വണ്ടി കിട്ടുക, വൈകുന്നേരം എത്രത്തോളം ഓട്ടം ഉണ്ടോ അത്ര ഓടിയാൽ മതി, ബാക്കി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം, റൂമിൽ വന്ന് കിടന്നു പറഞ്ഞു. ഈ ഒരു സുഖം ആശ്രയിച്ചിട്ടാണ് അറബി വീട്ടിൽ കയറിയത്. പിടിച്ചിനെക്കാട്ടി വലുതാണ് മടയിലുള്ള അവസ്ഥ ആയിപ്പോയി. ഒരുപാട് ആൾക്കാർ ഹൗസ് ഡ്രൈവർ ആയിട്ടുണ്ടാവും. റൂമിൽ നിന്ന് പുറത്തിറങ്ങാനോ അമ്മക്കൊന്ന് ഫ്രീ ആയിട്ട് പുറത്തിറങ്ങാനോ പറ്റില്ല. വീട്ടിലെ ഉച്ച തന്നെയാണ് പള്ളിയുള്ളത്, കുട്ടിയായിരിക്കണമെന്നുണ്ടെങ്കിൽ രണ്ടടി സ്റ്റെപ്പ് വെച്ചാൽ പള്ളിക്കുള്ളത്, കുറച്ച് ലോങ് നടന്നു പോയാൽ രാത്രി നമുക്ക് ഫ്രീ ആവാന്നുള്ള അതും പറ്റില്ല. രാവിലെ 6 മണിക്ക് വണ്ടി എടുത്തു കഴിഞ്ഞാൽ ചിലപ്പം 1 മണി 2 മണി രാത്രി ഇതേ ഇങ്ങനെ ഔട്ടായിരിക്കും. ദുബായ് മാളായത് അല്ലെങ്കിൽ അവിടെയും ഇവിടെയായിട്ട് വെറുതെ കറങ്ങി കൊണ്ടിരിക്കലേ. ഇതേ ഓട്ടത്തിൽ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നില്ല, പക്ഷെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒന്ന് പുറത്ത് കാണാൻ പോലെ നമ്മൾ രണ്ടാളെ സ്റ്റെപ്പ് എടുത്ത് കയറണം, എന്നാലും മതിലൊന്ന് വന്ന് പുറത്തുണ്ടെന്നുള്ള കാണാൻ കഴിയും. രാവിലെ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിള്ളേർ പുറം ലോകം കാണുക, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ജോലി ചെയ്യേണ്ടുള്ളൂ. അതായിരുന്നു അവസ്ഥ. മലയാളിച്ചു എന്നൊക്കെ പറഞ്ഞാല് അല്ല, എല്ലാ അറബി ഡ്രൈവർമാർക്കും അറബി മലയാളിച്ചു ഉണ്ടാവും, എത്ര ചിലവർക്കുണ്ടാവും അതിൻ്റെതായ പ്രഷറുള്ള മലയാളിച്ചുണ്ടാവും. എന്റെ അവസ്ഥ ഇതന്നെയായിരുന്നു. റോഡിലുള്ള ഒരു കല്ലിന്റെ മേലെ കൂടി വണ്ടി ഇറങ്ങി കഴിഞ്ഞാൽ അപ്പൊ വിളിക്കുള്ളൂ അറബിയിൽ തെറി പറയുള്ളൂ. സ്റ്റാർട്ടിങ് ടൈമിലൊക്കെ നമുക്ക് അറബി അറിയാത്തതുകൊണ്ട് പിന്നെ തെറി പറഞ്ഞാലും കുഴപ്പമുണ്ടായിരുന്നു, മനസ്സിലായിട്ടുണ്ടായിരുന്നു. അവിടെ പറഞ്ഞോട്ടെ നമുക്ക് നമ്മളെ പാട്ട് നോക്കി പോവാന്നുള്ള അവസ്ഥ. അറബി മനസ്സിലായി പഠിച്ചു വന്നപ്പോഴാണ് ഇവിടെ പറയുന്നത് എന്താന്ന് മനസ്സിലായി. അവിടുന്ന് പിന്നെ വേറെ എന്തെങ്കിലും നോക്കൽ തുടങ്ങി, വേറെ എന്തെങ്കിലും ജോലി ചെയ്തു, ഇത് വിട്ടിന്ന് വേറെ എന്തെങ്കിലും സംതിങ് ചെയ്തേ പറ്റും. കാരണം ഇതിലിങ്ങനെ ഓടിക്കൊണ്ടിരുന്ന ഒരു കാര്യം, കാരണം എന്റെ ഫാദർ 32 വർഷം കഴിച്ച് നോക്കി തരണം, 32 വർഷം അബുദാബി ബനിയാസിൽ ഒരേ ഹോട്ടലിൽ 32 വർഷം വർക്ക് ചെയ്ത ഒരാളാണ്. സോ ഇതിലെ ഒരുപാട് ആൾക്കാരുണ്ടാവും 32, 30, 40 വർഷം വർക്ക് ചെയ്ത ആൾക്കാർ. ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി, ഈ 30 വർഷത്തെ അല്ലെങ്കിൽ ഒരു എംപ്ലോയി ലൈഫ് അല്ലെങ്കിൽ പ്രവാസ ലൈഫ് ഇപ്പോഴത്തെ സമ്പാദ്യം എന്താണെന്ന്. ഇതന്നെയായിരുന്നു എന്റെ ഫാദറിന്റെ അവസ്ഥ. 32 വർഷം വർക്ക് ചെയ്തിട്ടുണ്ട്, ഫാദറിന്റെ സമ്പാദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അസുഖങ്ങളോ, പ്രഷർ, പ്രമേഹം, കൊളസ്ട്രോൾ എന്നുള്ള കുറച്ച് അസുഖങ്ങൾ മാത്രം ഫാദർ സമ്പാദിച്ചിട്ടുണ്ട്. അല്ലാണ്ടുള്ള വീട് വെച്ചിട്ടുണ്ട്, മക്കളെ കുഞ്ഞുപോലെ നോക്കിയിട്ടുണ്ട്, ആരും പട്ടിണി കിട്ടിട്ടോ കാര്യങ്ങളൊന്നുമില്ല, അപ്പൊ അത് പറ്റുന്ന മാതിരി ഇപ്പൊ നോക്കിയിട്ടുണ്ട്. സുപ്പാൻ ആ ജോലി കഴിഞ്ഞ് നാട്ടിൽ സെറ്റിൽ ആവേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞു. സുപ്പാന്റെ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ അസുഖങ്ങൾ മാത്രം. ഓരോ ദിവസം ഇപ്പൊ മുന്നോട്ട് പോകുന്ന ഓരോ മെഡിസിൻ കഴിച്ചിട്ടാണ്, ഡെയിലി മെഡിസിൻ കഴിച്ചിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അത് തന്നെ ആയിക്കോല്ലേ നിങ്ങൾ ഓരോരുത്തരും പാരന്റ്സിന്റെ അവസ്ഥ, പ്രവാസിയുടെ അവസ്ഥ. എല്ലാ അസുഖങ്ങളും മാത്രം നമുക്ക് സമ്പാദിക്കാനുള്ളൂ. മേക്കപ്പ് എന്ന് പറഞ്ഞൊന്നും ചിന്തിക്കാൻ നമ്മളെ കഴിയൊന്നും തോന്നി. നമ്മൾ കിട്ടുന്ന ജോലിയിൽ സാറ്റിസ്ഫൈഡ് ആണ്. എന്തല്ല നമുക്ക് ജോലി ഉണ്ട്, ആ കിട്ടുന്ന ജോലിയിൽ ഒരു 5000 ദിർഹംസ് അല്ലെങ്കിൽ 3000 ദിർഹംസോ അല്ലെങ്കിൽ 1000 ദിർഹംസോ ആ കിട്ടുന്ന ദിർഹംസിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. അതിൽ ഹാപ്പിനെസ് കണ്ടെന്ന് ആൾക്കാർ മാസം ശമ്പളം കിട്ടുന്നുണ്ട്, ആ കിട്ടുന്ന ശമ്പളത്തിൽ ഹാപ്പിയാണ്. പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ട് ആ ജോലി ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്തായിരുന്നു മാത്രം ചിന്തിച്ചു.
നമ്മള് ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ട്, എന്ത് റിസ്ക് എടുത്തിട്ട് എന്ത് ജോലി ചെയ്താലും നമ്മൾ കുടുംബത്തിനെ പൊന്നുപോലെ നോക്കും. എന്ത് റിസ്ക് എടുത്തിട്ടാലും നമ്മൾ എന്ത് ജോലി ചെയ്തിട്ടാലും കുടുംബത്തിനെ നമ്മൾ നോക്കും. പക്ഷെ അവിടെ ജോലി ചെയ്യാൻ പറ്റുന്ന കാലം വരെയേക്കുള്ള നമുക്ക് ശമ്പളം എത്ര വലിയ ശമ്പളം കിട്ടാലും, ഈ 10,000 ദിർഹംസ് കിട്ടിയാലും ശരി, അതിന്റെ മേലെ കിട്ടിയാലും ശരി, ആ കിട്ടാ ജോലി ചെയ്യുന്ന കാലം മുതലേ നമുക്ക് അതുള്ളൂ. അത് കഴിഞ്ഞാലും നമ്മുടെ അവസ്ഥ എന്നാ ബാക്കിന്റെ ലൈഫിലാണ്. പിന്നെ മറ്റുള്ളവനെ ആശ്രയിച്ചിട്ട് ആശ്രയിച്ചിട്ടായിരിക്കും പിന്നുള്ള നമ്മുടെ ജീവിതം. എന്റെ ഉപ്പാന്റെ ലൈഫിലും ഞാൻ മാറ്റം കണ്ടത് ആ സെയിം കാര്യം. എന്റെ ഉപ്പാക്ക് ശമ്പളം ഉണ്ടായിരുന്നു, അത്യാവശ്യം ശമ്പളം ഉണ്ടായിരുന്നു, കുഴപ്പമില്ലാണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. പക്ഷെ ഉപ്പാന്റെ ജോലി കഴിഞ്ഞൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞപ്പോ നമ്മൾ മക്കൾ കൊടുത്താലേ ഉള്ളൂ. നമ്മൾ കഴിഞ്ഞപ്പോ ഒരു 5,000 ദിർഹംസ് അല്ലെങ്കിൽ 10,000 ദിർഹംസ് കിട്ടി കഴിഞ്ഞാൽ നമ്മളെ കിട്ടുന്ന ശമ്പളത്തിൽ നമ്മൾ അല്ല, എനിക്ക് ഇത്ര ശമ്പളം കിട്ടുന്നുണ്ട്, എനിക്ക് 5,000 ദിർഹംസ് അല്ലെങ്കിൽ 10,000 ദിർഹംസ് അല്ലെങ്കിൽ എനിക്ക് 3,000 ദിർഹംസ് നാട്ടിൽ 50,000 രൂപ എനിക്ക് കിട്ടുന്നുണ്ട്, ഞാൻ ഹാപ്പിയാണ്. ആ കിട്ടുന്ന ശമ്പളം നമ്മൾ കാണുന്നുണ്ട്, പക്ഷെ അതിൽ വരുന്ന നമ്മളെ എക്സ്പെൻസ് നമ്മൾ ആരും കാണുന്നില്ല. അതിൽ നിന്ന് നമുക്ക് വരുന്ന എക്സ്പെൻസ് നമ്മൾ ആരും കാണുന്നില്ല. അതിൽ നിങ്ങൾക്ക് ചിന്തിച്ചു നോക്കിയാൽ മതി, നിങ്ങളുടെ ഉപ്പമാർ എത്ര വർഷമായിട്ട് പ്രവാസ ലൈഫിലുണ്ട്, എന്താണ് ഇപ്പൊ അവരുടെ ബാക്കപ്പ് എന്ന്. ഈ സെയിം അവസ്ഥയിലായിരുന്നു ഞാൻ ഓടിക്കൊണ്ടിരുന്നത്. അപ്പൊ നാട്ടിൽ സെറ്റിൽ ആവേണ്ട ടൈം വന്നപ്പോ പാപ്പാക്ക് ഇച്ചിരി ഒരു വരുമാനമില്ല, നമ്മൾ മക്കൾ കൊട്ടാറുള്ളൂ. സോ ഇതേമാതിരി ഞാനും 10, 20, 30, 40 വർഷം പ്രവാസ ലൈഫിൽ ഓടിക്കൊണ്ടിരിക്കണമെന്നൊക്കെ. നമ്മൾക്ക് ആരോഗ്യമുള്ള കാലം വരെ നമ്മൾ ജോലി ചെയ്യും. സോ അവിടുന്ന് അങ്ങോട്ടുള്ള ലൈഫ് ഞാൻ എന്റെ പനമായിരുന്നു. നാളെ ഞാൻ എന്റെ മക്കളെ ആശ്രയിച്ച് ജീവിക്കേണ്ടിരുന്നു. അവിടെ ഞാൻ എന്തെങ്കിലും ഇറങ്ങി തിരിച്ച് ചെയ്താൽ മാത്രം എന്റെ ഫ്യൂച്ചർ, എന്റെ ലൈഫ്, എന്റെ ഫാമിലിക്ക് സേഫ് ആക്കാൻ പറ്റുള്ളൂ. അവിടെ ഈ ഓരോ കുറ്റവും കുറവും പറഞ്ഞോടാനും നമ്മുടെ കുടുംബം നോക്കണ്ടോ? അവിടെ നമ്മളായിട്ട് ഇറങ്ങി തിരിച്ചിട്ട് മാറി ചിന്തിച്ചാൽ മാത്രമേ നമ്മുടെ ഫാമിലിനായാലും നമ്മക്കായാലും ഒന്ന് സേഫ് ആകാൻ പറ്റുള്ളൂ. ഇച്ചിടെ സംതിങ് എന്തെങ്കിലും ചെയ്തേ പറ്റും. കാരണം നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് എനിക്കൊരു ബിസിനസ് കിട്ടുന്നത്, എനിക്ക് ഏറ്റവും ബിസിനസ് കിട്ടുന്നത്. ചിലരമായാലും സ്റ്റാർട്ടിംഗ് ടൈമിലുള്ള എല്ലാവരുമായിട്ട് 1-2 മാസം നെഗറ്റീവിന്റെ പിന്നാലെ ബിസിനസ് അതാണോ, കമ്പനി ഇതാണോ, ഇനി അങ്ങനെ പോയാൽ ഇങ്ങനെ വരുമോ, ഈ ഓരോ ട്രിപ്പിംഗ് കമ്പനിന്റെ പിന്നാലെ തന്നെയായിരുന്നു ഞാൻ. സോ പറയുമ്പോ ഏട്ടനോട് ബിസിനസ് തന്നെ ജലിയിലേക്ക് ഓൾറെഡി സക്സസ് ആയിട്ട് മുന്നോട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ജലക്കാന്റെ ഗ്രോത്ത്, ജലക്കാന്റെ മാറ്റങ്ങളൊക്കെ നമ്മൾ മുന്നിട്ട് കണ്ടുകൊണ്ടിരിക്കണം. പക്ഷെ എന്നാലും നമുക്കുണ്ടല്ലോ നമ്മളെ ചിന്ത, എന്നാലും ഒരു എന്നാലും എന്ത് ചെയ്താലും അടുത്തൊരു നമ്മൾ ചിന്തിക്കുക, എന്നാലും ഇത് അങ്ങനെ ആവും. ആ ഒരു ചിന്ത ഇത് എനിക്കുണ്ടായിരുന്നു. ബിസിനസ് സ്റ്റാർട്ട് ചെയ്തൊക്കെ വീട്ടിലേക്ക് വിളിച്ചിട്ടും അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ഫണ്ട് അറേഞ്ച് ചെയ്തിട്ട് പലവരൊക്കെ ഒന്ന് കടം വാങ്ങിയിട്ടൊക്കെ തന്നെ നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട്. എല്ലാവരും ആരും ലോക്കറിൽ എടുത്ത് വെച്ച് ക്യാഷ് ഇട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തവർ ആരും ഇല്ലല്ലേ. കടം വാങ്ങിയിട്ടൊക്കെ തന്നെ എല്ലാവരും ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. സോ ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു എമൗണ്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു റീസൺ ഉണ്ടായിരുന്നു. സോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഇതിൽ നിന്നെങ്കിലും ഒന്ന് രക്ഷപ്പെടണം, ഇതല്ലാണ്ട് വേറൊരു ഓപ്ഷൻ ഇല്ല. ഇത് നമുക്ക് ആ അപ്പൊ ഒരു ചിന്ത ഉണ്ട്. സോ ഇപ്പോഴും ആ ഒരു മെന്റാലിറ്റിയിലാണ് നിങ്ങൾ പോകുന്നത്, ആ ഒരു ചിന്തയിലൂടെയാണോ നിങ്ങൾ പോകുന്നത്? സോ ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് 1-2 മാസം ഫുള്ള് ജെലിക്ക വിളിക്കും, പാവട്ടിക്ക വിളിക്കും, ആര് വിളിച്ചാലും ഫോൺ എടുക്കൂല. കാരണം അതിലുള്ള എല്ലാവരും ഇപ്പോഴും സ്റ്റാർട്ടിങ്ങിൽ ഫേസ് ചെയ്ത് അതേ കാര്യം തന്നെയായിരുന്നു. കമ്പനി അതാണോ, കമ്പനി ഇതാണോ, കമ്പനി അവിടെ പൊട്ടിയിട്ടുണ്ടോ, ഇവിടെ പൊട്ടിയിട്ടുണ്ടോ, കുറെ ഗൂഗിളിൽ സെർച്ച് ചെയ്യും, കുറെ യൂട്യൂബിൽ സെർച്ച് ചെയ്യും, പൊട്ടുന്നത് മുഴുവൻ നെഗറ്റീവും. ജെൽക്കാരോട് പറഞ്ഞു, ജെൽക്ക് പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് എന്നെയാണ് വിശ്വാസം, യൂട്യൂബിനെയാണ് വിശ്വാസം. ആരെ കണ്ടിട്ടാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്? യൂട്യൂബിനെ കണ്ടിട്ടാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്, അത് എന്നെ കണ്ടിട്ടോ. സോ ബിസിനസ് പഠിക്കാൻ ശ്രമിച്ചു, ബിസിനസ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഇപ്പൊ എല്ലാവർക്കും എല്ലാവർക്കും സൂം ഉണ്ട്, വീട്ടിന്റെ ബെഡ്റൂമിൽ ഇരുന്നിട്ടായാലും എവിടെ ഇരുന്നിട്ടാലും അവിടെ നിന്നിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഈ ഒരു കൊറോണ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള നമുക്ക് ഈ സൂമിലോട്ട് മാറിയത്, അതിന്റെ മുമ്പൊക്കെ നമ്മൾ എല്ലാവരും സോണ് പേസിലെ തന്നെ നിങ്ങൾ അപ്ഡേറ്റ് എല്ലാവർക്കും അറിയാം, എല്ലാ അപ്ഡേറ്റ് ചോദിച്ചാൽ മതി, അതൊക്കെ വേറൊരു കണക്ഷൻ തന്നെയായിരുന്നു. ഇപ്പൊ എല്ലാവരും സൂമിൽ കംഫർട്ടാണ്, സൂമിൽ കയറ്റിക്കാൻ അപ്ലൈൻസ് ആണ്. ആർക്ക് വേണ്ടിയിട്ടാണ്, ആർക്ക് വേണ്ടിയിട്ടാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത്, ഇത്രയും എമൗണ്ട് ഇട്ടിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ആൾക്ക് ആർക്ക് വേണ്ടിയിട്ട്, അപ്ലൈന് വേണ്ടിട്ടോ അല്ലെങ്കിൽ വേറെ ആർക്ക് വേണ്ടിയിട്ടല്ലോ, നമ്മളെ ലൈഫ് ഒന്ന് സേഫ് ആക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്ലൈൻസ് ലിങ്ക് കിട്ടുന്നാലും നമ്മളതിൽ കയറാൻ തന്നെ നിൽക്കുന്നില്ല. കാരണം നമ്മൾ ബാക്കിയുള്ള കാര്യത്തിൽ ബിസി ആവും, ബാക്കിയുള്ളവരുടെ സംസാരത്തിന്റെ പിന്നാലെ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യത്തിൽ ബിസി ആയിക്കൊണ്ടിരിക്കണം. എന്നെ സംബന്ധിച്ച് കേൾക്ക് അസോസിയേഷൻ താമസം കിട്ടാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഒരു അവസര ഡ്രൈവറുടെ അവസ്ഥ എന്താന്ന് നിങ്ങൾക്ക് എല്ലാവരും പറയാം, പ്രവാസിക്ക് പ്രത്യേകിച്ച് അറിയാൻ പറ്റും. ചില അവസര ഡ്രൈവർമാരുണ്ടെങ്കിൽ അവർക്ക് തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി എത്ര ടൈം ഉണ്ടാവും.
നമുക്ക് മര്യാദക്ക് ഉറങ്ങാൻ പോലും ടൈം ഉണ്ടായിരുന്നില്ല. രാവിലെ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ രാത്രി 2 മണി 3 മണി വരെ വേറ്റി കിട്ടുന്ന ബാക്കിയുള്ള ടൈമാണ്. വീണ്ടും പിറ്റേന്ന് 6 മണിക്ക് കഴിച്ചിട്ട് അവളെ ഓഫീസിൽ കൊണ്ടിരുന്നു. ബാത്റൂമിൽ പോകുമ്പോൾ പോലും നമ്മൾ ഫോണൊക്കെ പോയിരുന്നു. കാരണം ആ ഒരു ടൈമിൽ വിളിച്ചു കഴിഞ്ഞപ്പോൾ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ ചിന്ത വേറെ കേൾക്കും. ഫുഡൊക്കെ നമ്മള് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഭക്ഷണം കഴിച്ചിട്ട് ഇരിക്കണ്ടാവും, രണ്ടോ മൂന്നോ പായൽ ഉരുളിട്ടിട്ടുണ്ടാവും. സോ അടുത്ത അപ്പുറത്തേക്ക് കോൾ വരും ഞങ്ങളെ താഴെ, ബാക്കി ചോറ് കഴിക്കാനൊന്നും ഇറങ്ങിട്ടില്ല, ഇറങ്ങി ഓടേണ്ടി വരും. അതേ അവസ്ഥയാണ്.